നമുക്ക് ദൗത്യങ്ങളുണ്ട് നമുക്ക് പ്രൗഢമായ ചരിത്രങ്ങളുണ്ട് അത് നിങ്ങൾ മറക്കരുത് നോക്കൂ നിങ്ങൾ കുത്തബ് മീനാറിന്റെ മുകളിൽ നിന്ന് പണ്ട് മൗലാന ആസാദ് പറഞ്ഞൊരു വാചകണ്ട് ഒരു കൊട്ടേഷൻ ഉണ്ട് കുത്തബ് മീനാറിന്റെ മുകളിൽ കയറി നിന്ന് ഒരു മലക്കു പറയുകയാണ് ഒരു മലക്കു പറയുകയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നിങ്ങൾക്ക് ഞാൻ ഇതാ ഇന്ത്യയുടെ ഭരണം തരാം നിങ്ങൾ ഹിന്ദുക്കളുമായി കലാപത്തിൽ ഏർപ്പെടുക ഹിന്ദുക്കളുമായി നിങ്ങൾ പിണങ്ങുക എന്ന് കുത്തബ് മീനാറിന്റെ മുകളിൽ നിന്നൊരു ഒരു മലക്കു പറഞ്ഞാൽ ഇന്ത്യയുടെ ശതകോടി ഗ്രാമങ്ങളിൽ നിന്ന് ആ മലക്കിനു കൊടുക്കുന്ന മറുപടി ഹിന്ദുക്കളുമായി കലാപത്തിൽ ഏർപ്പെട്ടിട്ട് ഒരു സ്വതന്ത്ര ഇന്ത്യ ഞങ്ങൾക്ക് വേണ്ട എന്നായിരിക്കും അല്ലേ യുവത്വമേ നമ്മൾ ഉയരണം മൗലാന മുഹമ്മദ് അലിയുടെയും മൗലാന ഷൌക്കത്ത് അലിയുടെയും അവരെ പെറ്റുപോറ്റി വളർത്തിയ മാതാവിന്റെയും ങ്ങളുടെ അവകാശികൾ നമ്മളാണ് അവര് സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ സമയം ചെലവഴിക്കുന്നത് പോലെ ചെലവഴിക്കുകയല്ല ചെയ്തത് ബ്രിട്ടീഷുകാരന്റെ ബൂട്ട്സിന്റെ അടിയിൽ അമർന്ന ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടങ്ങളിലേക്ക് അവർ എടുത്തു ചാടി ഒരു ദിവസം ഉമ്മാന്റെ കയ്യിൽ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം കൊടുത്ത ഓഫർ ലെറ്റർ കൊടുത്തു ഓഫർ ലെറ്റർ എന്താ മൗലാന മുഹമ്മദിക്കും സഹോദരനും ഉള്ള ജോലി ഓഫറാണ് ജോലി ഓഫറിന്റെ കത്ത് കിട്ടിയപ്പോൾ ഭാർദ്ധക്യത്തിലെത്തിയ മാതാവ് ആ ജോലി ഓഫർ ആ ജോലി വാഗ്ദാനത്തിന്റെ കത്ത് പിച്ചി ചീന്തി വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞൊരു വാചകണ്ട് എന്താ പറയുക ഇവന്റെ നക്കാപിച്ച സ്വീകരിച്ച് ഇവന് പാദസേവ ചെയ്യാൻ നീ പോവുകയാണെങ്കിൽ മോനെ വളർത്തിയ കൈകൾ കൊണ്ട് ഞാൻ നിന്നെ നെക്കിക്കൊല്ലും ഗാന്ധിജിയുടെ കൂടെ സമരപ്പന്തലിൽ ഇസ്ലാമിന്റെ വേഷവിധാനങ്ങൾ അണിഞ്ഞ് ഗാന്ധിജിക്ക് മധുരം കൊടുത്തി നാരങ്ങ നീര് കൊടുത്ത് അദ്ദേഹത്തിന്റെ സത്യാഗ്രഹങ്ങൾ അവസാനിപ്പിക്കാനും ഭക്ഷണം കൊടുക്കാനും പോകുമ്പോഴും പർദ്ധയുടെ നമസ്കാര കുപ്പായത്തിന്റെ പരിരക്ഷ സ്വീകരിച്ച് നെഞ്ചത്തേക്ക് വിശുദ്ധ ഖുർആാന്റെ കോപ്പി ചേർത്ത് വെച്ച് അവർ നടന്നു നീങ്ങിയ വഴികൾ പ്രൗഢമായ ഓർമ്മകളുടെ വഴികളാണ് പ്രൗഢമായ ചരിത്രത്തിന്റെ വഴികളാണ് ആ ചരിത്രത്തിന്റെ പിൻഗാമികളായി ഇത് ഏറ്റെടുക്കാൻ തീർച്ചയായും നമുക്ക് സാധിക്കണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും ചെറിയ വയസ്സുള്ള പ്രസിഡന്റ് അത് മൗലാൻ ആസാദായിരുന്നു ഇന്ത്യയിൽ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാൻ ആസാദ് ആയിരുന്നു ഇന്ത്യൻ മുസ്ലിങ്ങളിൽ ഉറുദുവിൽ ഏറ്റവും മനോഹരമായ ഖുറാൻ പരിഭാഷ നടത്തിയ ഖുറാൻ നടത്തിയ വ്യക്തി മൗലാന ആസാദ് ആയിരുന്നു ആ മൗലാന ആസാദ് ഉയർത്തിവിട്ട ചിന്ത അല്ലേ അവിടെ എല്ലാവരും ഒന്നാവുകയെന്ന് പറഞ്ഞപ്പോഴും ആരാധനയിലും അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും രണ്ടായി നിന്നുകൊണ്ട് തന്നെ ഗാന്ധിജിക്കും മൗലാന ആസാദിനും ഒന്നാകാൻ പറ്റിയിട്ടുണ്ട് ഒന്നാകാൻ കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഈ ഒരു പ്രസ്ഥാനം ഈ സമൂഹത്തിന്റെ മുന്നിൽ വെക്കുന്ന ഏറ്റവും ശക്തമായ മെസ്സേജ്